വസ്തു ആധാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആധാരം ചെയ്യുന്നതോടൊപ്പം തന്നെ പോക്കുവരവും ഓൺലൈനായി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു. ഇതിലൂടെ പോക്കുവരവ് എന്ന ദുർഘടം പിടിച്ച പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ഭൂമി പോക്കുവരവനായി ആരും വില്ലേജിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ വില്ലേജ് ഉദ്യോഗസ്ഥരുടെ പുതിയ തട്ടിപ്പിനെ ഇരയാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ആധാരം ചെയ്യുമ്പോൾ വില്ലേജിലെ തന്റെ പേര് അക്കൗണ്ടിൽ കരമടവ് പ്രകാരമുള്ള വസ്തു ഉണ്ടോ എന്ന് സബ് രജിസ്ട്രാർക്ക് ബോധ്യം വരുന്നതിനായി റവന്യൂ ഓഫീസ് രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നും വാങ്ങണമെന്നും നിബന്ധനയുണ്ട്. റവന്യൂ ഓഫീസ് രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഒരു രൂപ പോലും ചിലവാക്കേണ്ടതില്ല. വില്ലേജിൽ അപേക്ഷ സമർപ്പിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആവുന്നതേ ഉള്ളൂ. എന്നാൽ വസ്തു പരിശോധിക്കണം, വസ്തു അളക്കണം, പ്രമാണങ്ങൾ പരിശോധിക്കണം തുടങ്ങിയ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പണം തട്ടിയെടുക്കുന്നതാണ് പുതിയ തന്ത്രം. ആധാരം ചെയ്യാനുള്ള ആരും റവന്യൂ ഓഫീസ് രജിസ്റ്റർ സർട്ടിഫിക്കറ്റിനു വേണ്ടി കൈക്കൂലി കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഇതൊരു പുതിയ കൈക്കൂലി സമ്പ്രദായത്തിന് വഴിയൊരുക്കും. ആധാരം സ്വയം എഴുതി രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി 8 മാസമായിട്ടും ഇതുവരെ കേരളത്തിൽ ആകെ 200 പേർ മാത്രമേ ഈ സൗകര്യം ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത പുതിയതിനെ സ്വീകരിക്കാൻ ആളുകൾക്കുള്ള മടിയും യാഥാസ്ഥിതിക മനോഭാവവുമാണ് കാണിക്കുന്നത്. ആധാരം സ്വയം എഴുതുക എന്ന് വെച്ചാൽ പരമ്പരാഗത ആധാരം എഴുത്തുകാരെ പോലെ പരത്തി എഴുതുക അല്ല ചെയ്യുന്നത്. കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിൽ 19 തരം ആധാരങ്ങളുടെ കോപ്പിയുണ്ട്. അത് PDF ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പ്രസക്ത ഭാഗങ്ങൾ പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുമായി രജിസ്റ്റർ ഓഫീസിൽ പോയി ആധാരം രജിസ്റ്റർ ചെയ്യാം. ആധാരം എഴുത്തുകാരെ കൊണ്ട് പൂരിപ്പിക്കുകയാണെങ്കിൽ തന്നെ പൂരിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ പ്രതിഫലം കൊടുത്താൽ മതി. ഇതിന് ആധാരം എഴുത്തുകാർ തന്നെ വേണമെന്നില്ല. പഴയതുപോലെ ആധാരത്തിൽ കാണിക്കുന്ന വിലയുടെ ശതമാന കണക്കിൽ 10,000 കൊടുക്കേണ്ടതുമില്ല. ഒരു ഫോം പൂരിപ്പിക്കാൻ എത്ര കൊടുക്കാമോ അത്രമാത്രം മതിയാകും. ആധാരമെഴുത്തെന്നത് ഒരു ഫോം പൂരിപ്പിക്കലായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത കേരള സമൂഹം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അത് വളരെ ലജ്ജാകരമാണ്. ആളുകൾ കാലത്തിനൊപ്പം അപ്ഡേറ്റ് ആകാത്തത് നിരാശാജനകമാണ്. ആധാരമെഴുത്തുകാർ ആർക്കും മനസ്സിലാക്കാത്ത തരത്തിൽ നീട്ടിവലിച്ച് എഴുതുന്നതിനേക്കാളും ആധികാരികമായ എഴുത്ത് സർക്കാരിൻ്റെ രജിസ്ട്രാർ വകുപ്പിൻ്റെ സൈറ്റിലുള്ള ഫോം പൂരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വെറുതെ ആധാരക്കൊള്ളയ്ക്ക് ആരും നിൽക്കരുത്. ആധാരത്തിന്റെ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ന്യായമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കാനും ആധാരം എഴുത്തുകാർ തയ്യാറാവണം. എല്ലാ രംഗത്തും കമ്പ്യൂട്ടറൈസേഷൻ എന്നത് കാലത്തിന്റെ അനിവാര്യതയാണ്. ആർക്കും തൊഴിലോ പ്രതിഫലമോ ഇതുമൂലം നഷ്ടമാകുന്നില്ല. കൊള്ളയും അഴിമതിയും ക്രമേണ ഇല്ലാതാകും എന്നേയുള്ളൂ. ശരിക്കു പറഞ്ഞാൽ ആധാരം എഴുതാൻ എഴുത്തുകൂലി മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ ജനങ്ങളുടെ അജ്ഞത മുതലെടുത്ത് നടത്തുന്ന ആധാര കൊള്ളയാണ് നിലവിൽ കാണുന്നത്. ഇതിനു കൂട്ടുനിൽക്കാതെ ഓൺലൈനായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഉപയോഗപ്പെടുത്തുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.